ഗാസയ്ക്ക് പിന്നാലെ യുദ്ധമുഖം വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വ്യാപിപ്പിച്ച ഇസ്രയേൽ കൽഖീലയിൽ ഇരച്ചെത്തിയ ഇസ്രയേലി സൈനിക ടാങ്കുകൾ നാല് യുവാക്കളെ വധിച്ചു ജനിൽ അഭയാർത്ഥി ക്യാമ്പിൽ പരിശോധന നടത്തി നൂറുകണക്കിന് പേരെ അറസ്റ്റ് ചെയ്തു യുവാക്കളെ വിവസ്തരരാക്കി കൈകാലുകൾ ബന്ധിച്ച് കണ്ണുകെട്ടി തുറന്ന വാഹനത്തിൽ ജയിലിലേക്ക് മാറ്റുന്ന ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു യുദ്ധം തുടങ്ങിയ ശേഷം ഗാസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചവരുടെ എണ്ണം എണ്ണായിരത്തി അറുനൂറായി ഇസ്രയേലി ജയിലുകളിലെ പലസ്തീനി തടവുകാരുടെ എണ്ണത്തിൽ നൂറ്റി അൻപത് ശതമാനം വർധനവും ഉണ്ടായതായി ഹാരിട്സ് പത്രം ചെയ്തു അഞ്ച് സൈനിക ബ്രിഗേഡുകളെ പിൻവലിച്ചെങ്കിലും മധ്യകാസയിൽ വ്യോമാക്രമണം കനപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി അഞ്ചായി അൻപത്തി ഏഴായിരം പേർക്ക് പരിക്കുണ്ട് ഖാൻ യൂണിസിലെ പലസ്തീൻ റെഡ് ക്രോസൻ ആസ്ഥാനം ചൊവ്വാഴ്ച വൈകിട്ട് ബോംബിട്ട് തകർത്തു നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ടുമുണ്ട് കരസേനയെ ലക്ഷ്യമിട്ട് അൽക്കസം ബ്രിഗേഡ് കടുത്ത ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയൊന്ന് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരെ ഹെലികോപ്റ്ററുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ഇസ്രായേൽ സേന അറിയിച്ചു ഗാസയിൽ ഇതുവരെ എണ്ണായിരം ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു സേനയുടെയും കുടിയേറ്റക്കാരുടെയും ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സിറിയയിൽ നിന്ന് ഇസ്രായേൽ സേനയെ ലക്ഷ്യമിട്ട് അഞ്ച് മിസൈൽ ആക്രമണം നടന്നു ലബനാനിൽ നിന്ന് രണ്ട് മിസൈലുകൾ ഇസ്രായേൽ അതിർത്തിയിലെ കലോമി നഗരത്തിൽ പതിച്ചു ഹിസ്ബുള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി വംശഹത്യ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നീധനായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത കേസിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചു അതേസമയം ഇസ്രയേലിലെ നിർമ്മാണ സ്ഥലങ്ങളെ പലസ്തീൻ തൊഴിലാളികൾ പകരം ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നു ശ്രീലങ്കയിലെ റിക്രൂട്ട്മെന്റ് വിപുലമായ തോതിലാണ് പുരോഗമിക്കുന്നത് നൂറോളം പേർ ഇതിനകം ഇസ്രയേലിലേക്ക് പോയിട്ടുണ്ടെന്നും കുറഞ്ഞത് പതിനായിരം പേരെയെങ്കിലും റിക്രൂട്ട് ചെയ്യുമെന്നുമാണ് സൂചന ഇന്ത്യയിൽ നിന്ന് കൺസ്ട്രക്ഷൻ ആരോഗ്യ സേവന മേഖലകളിലേക്ക് ഒരു ലക്ഷം തൊഴിലാളികളെ വരെ റിക്രൂട്ട് ചെയ്യാനാണ് പദ്ധതി കമാസുമായുള്ള യുദ്ധത്തെ തുടർന്ന് ഇസ്രായേൽ നിർമ്മാണ തൊഴിലാളികളുടെയും ആരോഗ്യ സേവന മേഖലയിലെ ജീവനക്കാരുടെ കാര്യത്തിലുമായി കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് ഏകദേശം പതിനെണ്ണായിരം ഇന്ത്യക്കാർ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ കൂടുതലും ആരോഗ്യ സേവന രംഗത്താണ് ഹമാസ് ശേഷം പലസ്തീൻ തൊഴിലാളികളെ ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു കൂടാതെ നിരവധി തായ് ഫിലിപ്പിനോ തൊഴിലാളികൾ രാജ്യം വിടുകയും ചെയ്തു മൊറോക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും കൂടുതൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ ഇസ്രയേലിന് താൽപര്യമില്ലെന്ന് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിന് മുമ്പ് തന്നെ ഉയർന്നു വന്നതാണ് ജൂണിലാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തിരണ്ടായിരം തൊഴിലാളികളെ കൊണ്ടുപോകാനുള്ള കരാർ ഒപ്പിട്ടത് അതിൽ മുപ്പത്തിനാലായിരം പേർ നിർമ്മാണ മേഖലയിലേക്കാണ് എന്നാൽ പലസ്തീനുമായുള്ള സംഘർഷം ത്തിനുശേഷം കൂടുതലായി തൊഴിലാളികളെ എത്തിക്കേണ്ട സാഹചര്യമാണ് ഇസ്രയേലിലുള്ളത് ഇസ്രയേലി റിക്രൂട്ടുമാരുടെ മറ്റൊരു സംഘം ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ പത്ത് ദിവസത്തേക്ക് ഡൽഹിയിലും ചെന്നൈയിലും റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട് അതിനിടെ ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യമനിലെ ഹൂതി വിമതർക്ക് മുന്നറിയിപ്പുമായി അമേരിക്ക ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ വൈറ്റ് ഹൌസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും നിയമവിരുദ്ധമായ ഹൂതികൾ തടങ്കലിൽ വെച്ചിരിക്കുന്നു കപ്പലുകളെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജലപാതയാണിത് ഇതുവഴിയുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ ഹൂതികൾ അനുഭവിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് കേരള